ഹായ് ഓൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് അടുത്ത ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത് സോ നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം ദ പീരിയഡ് ഓഫ് വൺ കിലോ ഹെഡ്സ് എ സി ഈസ് അപ്പോൾ അവിടെ ഒരു എ സി സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് ദ ഫ്രീക്വൻസി ഈസ് വൺ കിലോ ഹെഡ്സ് അല്ലേ തന്നിരിക്കുന്നത് വൺ കിലോ ഹെഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീക്വൻസി സോ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഇറ്റ് ഈസ് വൺ കിലോ ഹെഡ്സ് ആണ് വൺ കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു ത്രീ ഹെഡ്സ് അല്ല നമ്മൾ ഹെഡ്സിലാണ് സാധാരണ ഫ്രീക്വൻസി പറയാറുള്ളത് സോ കിലോ ഹെഡ്സ് ഈസ് ഈക്വൽ ടു ടെൻ റേയ്സ് ടു ത്രീ ഹെഡ്സ് ഇവിടെ നമുക്ക് പിരീഡ് ടൈം പിരീഡ് ഓഫ് ദ എ സി സി നമുക്ക് കാണാനുള്ളത് ടൈം പിരീഡ് സോ ഫ്രീക്വൻസിയും പിരീഡും തമ്മിലുള്ള റിലേഷനാണ് നമുക്കറിയാനുള്ളത് സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ ടൈം പീരിയഡ് അല്ലേ സാധാരണയായിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ടൈം പീരിയഡ് സോ നമുക്ക് ഈ ഒരു ക്വേഷനിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എന്ന് എഴുതാം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഈസ് ഗിവൺ ടെൻ റൈസ് ടു ത്രീ ഹെഡ്സ് വൺ ഡിവൈഡ് ബൈ ടെൻ റൈസ് ടു ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ റേസ് ടു ത്രീ ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ത്രീ എന്ന് വരും അല്ലെ ടെൻ റേസ് ടു മൈനസ് ത്രീ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം പീരിയഡിറ്റി ഇറ്റ് ഈസ് സെക്കൻഡ് സോ ടെൻ റേസ് ടു ത്രീ സെക്കൻഡാണ് ആൻസർ ബട്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മില്ലി ആണ് ദെൻ വൺ സെക്കൻഡ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് മില്ലി സെക്കൻഡ് സോ നമുക്ക് എന്ത് ചെയ്യണം ഈ ടെൻ റേസ് ടു മൈനസ് ത്രീ സെക്കൻഡിന് മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം സോ ടെൻ റേസ് ടു മൈനസ് ത്രീ സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മില്ലി സെക്കൻഡ് ആണ് അല്ലെ ടെൻ റൈസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ ഡിവൈഡ് ബൈ തൗസൻഡ് ആണല്ലോ അല്ലേ അല്ലെങ്കിൽ വൺ ഡിവൈഡ് ബൈ ടെൻ റേസ് ടു ത്രീ സോ വൺ ബൈ തൗസൻഡ് സെക്കൻഡ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ആയിരത്തിലൊന്നാണത് മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് സോ ദ ആൻസർ ഈസ് വൺ മില്ലി സെക്കൻഡ് സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ എഫ് ഇ സീക്വൽ ടു വൺ ബൈ ടി ഓർ ടി ഇ സിക്വൽ ടു വൺ ബൈ എഫ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടുള്ളത് സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ദ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് എ ഫോർട്ടി വോൾട്ട് സൈൻ വേവ് ഈസ് സോ സാധാരണയായിട്ട് നമുക്കൊരു സൈൻ വേവ് എ സി സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാം പിന്നെയാണ് സാധാരണയായിട്ട് നമ്മളൊരു സൈൻ വേവ് എ സി സപ്ലൈ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഫോർട്ടി വോൾട്ട് സൈൻ വേവ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർട്ടി വോൾട്ട് സൈൻ വേവ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ അതിൻ്റെ ആർ എം എസ് വാല്യു ആണ് സോ നമുക്ക് തന്നിരിക്കുന്ന സൈൻ വേവിൻ്റെ ആർ എം എസ് വാല്യു ആണ് വി ആർ എം എസ് ഇസ് ഈക്വൽ ടു ഫോർട്ടി വോൾട്ട് സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പീക്ക് ടു പീക്ക് വാല്യൂ ആണ് അല്ലേ എന്താ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈൻ ഒരു പോസിറ്റീവ് ഹാഫ് ഉണ്ട് അതിനൊരു പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഉണ്ട് അതേപോലെ നെഗറ്റീവ് ഹാഫിലൊരു മൈനസ് വി പി ഉണ്ട് സോ ഈ പോസിറ്റീവ് വി പി അതുപോലെ മൈനസ് വി പി തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് സോ ദ പീക്ക് ടു പീക്ക് വാല്യൂ വി പി ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഓഫ് ദി പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിൻ്റെ ഡബിൾ ആയിരിക്കും ഇത് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് സോ ഈ ഒരു ക്വസ്റ്റിനിൽ നമുക്ക് ആർ എം എസ് വാല്യൂ തന്നിട്ടുണ്ട് ഈ ആർ എം എസ് വാല്യൂവിൽ നിന്ന് നമുക്കതിനെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം

ഇൻറ്റു വൺ പോയിൻറ്റ് ഫോർ വൺ എന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഡിജിറ്റ് എടുക്കാം സോ വൺ പോയിൻറ്റ് ഫോർ വണ് നമ്മൾ എയ്റ്റ് കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം സൊ ഐ എം ജസ്റ്റ് മൾട്ടിപ്ലയിങ് വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ഇൻറ്റു ഓർ വൺ പോയിൻ്റ് ഫോർ വൺ ഇൻറ്റു എയ്റ്റി സോ എയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും നമുക്കിവിടെ സീറോ ഉണ്ട് വൺ ഇൻറ്റു എയ്റ്റി എയിറ്റ് ആണ് ദെൻ ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു ദെൻ ബാലൻസ് ത്രീ എയ്റ്റ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഇലവൻ സോ വൺ ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് സംതിങ് ആണ് വരിക നമ്മൾ ഫുൾ ഡിജിറ്റ് എടുക്കാത്തത് കൊണ്ട് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ തേർട്ടീൻ വോൾട്ടർ സോ ഇൻ ദപ്ഷൻ വി ഹാവ് സി ദറ്റ് ഈസ് വൺ തേർട്ടീൻ വോൾട്ടർ ഈസ് ദി പിക് ടു പിക്ക് വാല്യൂ ഓഫ് ദിസ് സൈൻ വേവ് വാറ്റ് ഈസ് ദി ആൻസർ ഓക്കെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം പതിമൂന്നാമത്തത് വൻ ടു

ദ ആർ ഇൻ സെയിം ഫേസ് ആണ് അതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് ഫേസ് കാണാറുണ്ട് അല്ലേ വോൾട്ടേജിയുടെ ഡയറക്ഷനിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് കറണ്ട് കാണാറുണ്ട് ഇത് നമ്മൾ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുമല്ലേ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഫേസ് എന്താ ക്വാഡ്രേച്ചർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വോൾട്ടേജ് ഹിയർ ആൻഡ് ദ കറണ്ട് ഈസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ ഓഫ് നയൻറ്റി ഡിഗ്രി അപ്പോൾ നമ്മൾ കറണ്ട് പറയും ഈ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഇൻ ക്വാഡ്രേച്ചർ ആണെന്ന് പറയും സോ ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അല്ലെ ഇതൊരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്കൂട്ടിൻ്റെ ഒരു ഫേസർ ഡയഗ്രാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് സോ ഹിയർ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ ഇൻ ക്വാഡ്രേച്ചർ സോ ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ബിഡ്വിൻഡം ഈസ്റ്റ് നയൻറ്റി ഡിഗ്രി സോ ആ ഒരു ടേം ഓർത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ സോ അടുത്ത ചോദ്യം പതിനാലാമത്തത് എ ആർ എൽ സീരീസ് സർക്യൂട്ട് ദ പവർ ഫാക്ടറീസ് സോ നമുക്ക് ആർ എൽ സർക്യൂട്ട് ആണുള്ളത് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിലുള്ള പവർ ഫാക്ടർ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലീഡിംഗ് ഉണ്ട് ലാഗിങ് മോർ ദാൻ യൂണിറ്റി ആൻഡ് ലെസ് ദാൻ യൂണിറ്റി വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറിലേക്കാണ് നമുക്കിവിടെ എത്തേണ്ടതായിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ പറയും എന്നിരുന്നാലും എങ്ങനെയാണ് ആ ഒരു ഐഡിയ വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൊ നമ്മളൊരു പ്യുവർലി റെസിസ്റ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാറുള്ളത് വോൾട്ടേജും കറണ്ടും ഫേസ് ആയിരിക്കും അല്ലേ വോൾട്ടേജ് ആൻഡ് ആർ ഇൻ ഫേസ് സാധാരണ നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട് അതേപോലെ നമുക്കൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ കറണ്ട് റെഫറൻസ് ആയി എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും ലീഡിങ് ആയിരിക്കും വോൾട്ടേജ് ഈസ് ലീഡിങ് ബിക്കോസ് ഇൻഡക്ടറിൽ നമ്മൾ പഠിച്ചത് കറണ്ട് ഈസ് ലിങ് ആൻഡ് വോൾട്ടേജ് ഈസ് ലീഡിങ് എന്നുള്ളതാണ് കറണ്ട് ഈസ് ലാഗിങ് ഇൻ ഇൻഡക്ടർ കാരണം ഇൻഡക്ടർ സർക്യൂട്ടാണ് നമ്മൾ ലാഗിങ് എന്നാണ് സാധാരണ പറയാറുള്ളത് കറണ്ടിൻ്റെ ബേസ് ആണെന്ന് പറയുക കറണ്ട് ഈസ് ഓൾവേസ് ലാഗിങ് ബിഹൈൻഡ് ദി വോൾട്ടേജ് സോ ഇങ്ങനെ രണ്ട് ഫേസർ ഡാഗ്രും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം ഇഫ് ഐ ഈസ് ദി റെഫറൻസ് കറണ്ട് റഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വി ആർ എന്നുള്ളത് ഇവിടെ എടുക്കാം ദറ്റ് ഈസ് ദി വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റൻസ് ആ ഐയുടെ ആറിൻ്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ നമ്മൾ വരയ്ക്കുന്നത് സോ ഇവിടെയാണ് നമ്മൾ വി എല് വരയ്ക്കാറുള്ളത് വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്റ്റൻസ് സോ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് വരിക സോ നമുക്ക് വി ഇങ്ങനെ വരയ്ക്കാം സോ ഈ ഒരു ആറിൽ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജാണ് വി ഞാനിവിടെ വരച്ചിരിക്കുന്നത് സോ ഇവിടെ സം ആംഗിൾ വരും ദറ്റ് ഈസ് ദി വോൾ ആംഗിൾ വിൻ ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് സോ അതിനകത്ത് നമ്മൾ ഫൈ എന്ന് പറയുക ഫൈ അല്ലേ സോ എങ്ങനെ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിസൾട്ടൻറ്റ് വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത് സോ ഹിയർ ഇറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ലീഡിങ് ആൻഡ് കറണ്ട് ഐ ഈസ് ലാഗിങ് സോ ഇവിടെ പവർഫാക്ട്താണ് ഫൈ പവർഫാക്ടർ ഈസ് ലാഗിങ് പവർ ഫാക്ടറായിരിക്കും ബിക്കോസ് നമുക്ക് കറണ്ടിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സർക്യൂട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കറൻറ്റിനെ ബേസ് ചെയ്താണ് നമ്മളതിന് പറയുന്നത് സോ പവർ ഫാക്ടർ ഈസ് ലാഗിങ് പവർ ഫാക്ടർ ഓക്കെ സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ അടുത്തൊരു ചോദ്യം പതിനഞ്ചാമത്തത് ദ ഫേസർ ഫോം ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് സോ ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സിയെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫേസർ ഫോം സാധാരണ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് നമുക്കതിൻ്റെ ഒരു ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ നമുക്ക് പറയാനുള്ളത് ഒരു കപ്പാസിറ്റി ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജ് ഈസ് ദി റെഫറൻസ് നമ്മൾ സാധാരണ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വോൾട്ടേജ് ആണ് റെഫറൻസ് എങ്കിൽ നമുക്ക് കറണ്ട് എന്തായിരിക്കും ലീഡിങ് ആയിരിക്കും അല്ലേ പ്യുവർലി കപ്പാസിറ്റീവ് സർക്കിട്ടിൻ്റെ പ്രത്യേകത എന്താ കറണ്ട് ഈസ് ലീഡിങ് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്കിട്ടിൻ്റെ പ്രത്യേകത എന്താണ് കറണ്ട് ഈസ് ലാഗിങ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തമ്മിലുള്ള ഫേസർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഈസ് നയൻറ്റി ആണ് അല്ലേ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് നയൻറ്റി ഡിഗ്രി എങ്ങനെ ലീഡിങ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ അതിൻ്റെ കൺവെൻഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത് അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ അങ്ങനെ എടുക്കുമ്പോൾ വോൾട്ടേജിനേക്കാൾ ഒരു നയൻറ്റി ഡിഗ്രി മുമ്പിലാണ് അല്ലെങ്കിൽ ഫോർവേർഡ് ആണ് ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് സോ ഹയർ കറൻ്റ് ഈസ് ലീഡിങ് അതാണ് പ്യൂർലി കപ്പാസിറ്റീവ് ഒരു സോ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക നമ്മളിവിടെ വോൾട്ടേജ് ആണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് സോ ഇത് നമ്മൾ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി ആംഗിൾ സീറോ ആണ് അല്ലേ ബിക്കോസ് ആംഗിൾ സീറോ ആണ് ഇവിടെ വരുന്നത് ഇട്ട് ഈസ് സീറോ ഡിഗ്രി ബിക്കോസ് എക്സ് ആക്സിസിലാണ് ഇന്ന് വരുന്നത് സീറോ ഡിഗ്രി ദാറ്റ് ഈസ് ഇൻ ദി എക്സ് ആക്സിസ് അല്ലേ ഇവിടെ നയൻറ്റി ഡിഗ്രി ആണ് കറണ്ട് വരുന്നത് സോ ഈ കറണ്ടിനെ നമുക്ക് ഫേസർ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ പറയാം ഐ ആംഗിൾ നയൻറ്റി ഡിഗ്രി എന്ന് നമുക്ക് പറയാം സോ ഇവിടെ എനിക്ക് വാല്യൂ ഓഫ് എക്സി ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് സോ വാട്ട് ഈസ് എക്സി ഈക്വേഷൻ ഓഫ് എക്സി എക്സി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് സോ വോൾട്ടേജ് ഈസ് വി ആംഗിൾ സീറോ ഡിവൈഡഡ് ബൈ ഐ ആംഗിൾ നയൻറ്റി ഡിഗ്രി രണ്ട് ഫേസസ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം അല്ലെ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിവൈഡഡ് സോ ഇവിടെ വി ബൈ ഐ ഉണ്ട് വി ബൈ ഐ ഇസ് നത്തിങ് ബട്ട് എക്സി സോ എക്സിസ് ഈക്വൽ ടു ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സി ആംഗിൾ എങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫേസർ റെപ്രസെൻറ്റേഷൻ എക്സ് ഈസ് ദ ഫേസർ അല്ലേ സോ ഫേസർ എക്സ് ഈസ് ഈക്വൽ ടു എക്സി ആംഗിൾ ഇവിടെ ന്യൂമറേറ്ററിൽ ആംഗിൾ സീറോ ഉണ്ട് ഡിനോമിനേറ്ററിൽ ആംഗിൾ നയൻറ്റി ഡിഗ്രി ഉണ്ട് സോ നമ്മൾ ഫേസസ് ആംഗിൾസ് തമ്മിൽ എന്താ ചെയ്യുക ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും സോ സീറോ മൈനസ് നയൻറ്റി ഡിഗ്രി ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് നയൻറ്റി ഡിഗ്രി സോ ഫേസർ എക്സി ഈസ് ഈക്വൽ ടു എക്സി ആംഗിൾ മൈനസ് നയൻറ്റി ഡിഗ്രി സോ നമ്മൾ കപ്പാസിറ്റി റിയാക്റ്റൻസ് ഇൻ ഫേസർ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ് എക്സി ആംഗിൾ മൈനസ് നയൻറ്റി ഡിഗ്രിയാണ് സോ ഹിയർ ഡിസ് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ സോ ഇവിടെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് സോ താങ്ക്സ് ഫോർ ദി സെഷൻ